മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഒരുപോലെ കണ്ടിട്ടില്ല. എന്താ കണ്ണിന് വല്ല അസുഖം ഉണ്ടായോ? അയ്യോ അതല്ല, ജീവിതത്തിൽ ആദ്യമായി ഒരു സുന്ദരി പെണ്ണ് ദേഹത്ത് വന്ന് മുട്ടിയതല്ലേ, ആ ഷോക്കിൽ ഉറങ്ങാനേ പറ്റിയില്ല. ഞാനല്ലല്ലോ വന്ന് മുട്ടിയത്. മുട്ടിയതാരാണെങ്കിലും മുട്ടി എന്നുള്ളൊരു സത്യമാണല്ലോ. കേൾക്കാൻ പോകുന്നത് അതിമനോഹരമായ ലാലേട്ടന്റെ ഒരു സോങ് ആണ്. എല്ലാം പൊട്ടിച്ചു പറഞ്ഞാലും ഇനി എന്റെ പുറമെന്ന് കാണാൻ താൻ വന്നാൽ താൻ എന്റെ തനി സ്വരൂപം കാണും. ഓ ഇപ്പൊ എനിക്ക് കുളിസിയും കാണാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. ഏ ഇതുപോലൊരു ആട്ട അന്നാളെ ആട്ടിട്ടുണ്ടല്ലോ, ഈ ടൈൽസിന്റെ മുകളിൽ കിടന്ന് ഞണ്ടു പോണതിരെ ലിസുനിന്റെ കാലിലാണെങ്കിൽ കിലുക്കും എന്റെ നെഞ്ചിലാ മുത്ത്, ചെരുപ്പന്റെ കാലിലാണെങ്കിൽ അടിനിന്റെ കരണത്തായിരിക്കട ചക്കര. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ട്രൂത്ത് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്? അങ്ങനെ അറിഞ്ഞോ പന്നി എന്നീ വയനാട് കണക്ഷൻ? എന്റെ മാമ പോലീസിലായിരുന്നു, വയനാട്ടിൽ മാറ്റം കിട്ടിപ്പോയപ്പോഴാണ് ഞാൻ ജനിച്ചത്. അമ്മയും അച്ഛനും ഒരുപാട് പേരുകളൊക്കെ നോക്കി, ഒന്നും പിടിച്ചില്ല. അപ്പോഴാണ് മാമ അവധിക്ക് വന്ന് ഈ പേര്. എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്കാ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത്? എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്കാ വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത്? ദൂരത്തു കണ്ട അറിയാത്ത ഭാവം അരികത്തു. ആമ്പിള്ളാരില് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് സ്വഭാവങ്ങൾ. നമ്മളിതിപ്പോ ഫ്രണ്ട് ആയിട്ട് നിന്നിട്ട് ലാസ്റ്റ് വന്ന് നമ്മള് ഭയങ്കര കമ്പനി ആയിട്ട് നിന്നിട്ട് ലാസ്റ്റ് നമ്മുടെ തന്നെ വന്ന് പറയും എന്ത് ഐ ലവ് യു എന്ന്. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? നീ ആരാടി? പേര് സുമ നാളെ മകം. അയ്യോ പുഷ്പാഞ്ജലി കഴിക്കാനല്ല, നീ എന്താ ഇവിടെ കേറിയിരിക്കുന്നത്? നീ ആര് വിളിച്ചാലും ഇറങ്ങി വരും എന്ന് എനിക്കറിയാം. ഇറങ്ങി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങേ. ആ മുറിയോടും ആ ക്യാമ്പസിനോടുള്ള പ്രേമം കൊണ്ട് ഇതിപ്പോ മൂന്നാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷനാ, എം എസ് സി ഫിസിക്സ് മാത്സ് ഇപ്പൊ കെമിസ്ട്രി. ഇതും കഴിഞ്ഞാൽ അറിയില്ല, കൊള്ളാവുന്ന ആണൊരുത്തൻ വിളിച്ചാ കൂടെ പോവും. ഓണത്തുമ്പി പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും കാവി. നിന്നെ അടുത്തും കെട്ടിയെടുക്കാൻ വന്നിട്ട് എന്തായി, കച്ചവടം ഉറപ്പിച്ചാ? എവിടെ വന്നു കണ്ടു, അഞ്ചു മിനിറ്റ് ഞങ്ങള് സ്വകാര്യമായി സംസാരിക്കുന്നു, അവര് വന്ന സ്പീഡിൽ സ്ഥലം വിടുന്നു. അതെന്ത് വിദ്യ അഞ്ചു മിനിറ്റിനുള്ളിൽ വാതിൽ കുട്ടിയിട്ട്? പൊളിയാള്, ക്യൂട്ടാണ്, ഇവിടെ ഇപ്പൊ ആരുമില്ല, ആരും കാണുകയില്ല. വേഗം പറഞ്ഞോളൂ, ഞാൻ എന്ത് പറയണെന്നതാ പറയണേ. തൊട്ട കണ്ണിപ്പൂവിൻ നാണം കണ്ടു നാടൻ ചിന്താണം. എന്താ ഈ പശു ഇങ്ങനെ കരയണേ? കഴിഞ്ഞ ആഴ്ച ഏലസ് പണിക്കരെ കൊണ്ട് മന്ത്രിച്ച് കെട്ടിച്ചാണ്. ഈ കരച്ചിലിന് ഏലസ് കെട്ടിയിട്ടൊന്നും കാര്യമില്ല. അതെന്താ അതെന്ത് പറഞ്ഞ കരയണേ?